നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം മലയാളികൾ ധാരാളമായി ഓപ്റ്റ് ചെയ്യുന്നതാണ്. സെൻ്റ് ജോൺസ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് പോലുള്ള കർണാടകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഏതാണ്ട് 1,00,000 രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ട് പഠിക്കുന്നുണ്ട്. സെൻ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 780,000 രൂപയാണ് വാർഷിക ഫീസ്. കേരളത്തിലെ കാത്തലിക്സ് വിഭാഗത്തിന് 60 സീറ്റുകളാണ് സെൻ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ ഈ വർഷം പുതിയതായിട്ട് തുടങ്ങിയ ശ്രീസായി മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള 50 സീറ്റുകളും ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, കർണാടകത്തിലെ മോക്ക് അലോട്ട്മെൻറ്റിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എത്രയൊക്കെ റാങ്കുകളാണ് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വീണ്ടും ഇന്നുകൂടി ഉണ്ട് താനും. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഓപ്ഷനുകളിൽ എൻട്രി ചെയ്യുന്നതും ഇതിനോടൊപ്പം തന്നെയായിരുന്നു. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടിക്ക് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 2995 വരെ പ്രവേശനം ലഭിച്ചു. മൈസൂർ മെഡിക്കൽ കോളേജിൽ 6571 വരെയും അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ കോളേജിൽ 8166 വരെയുമാണ് KEA വെബ്സൈറ്റ് വഴി കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചത്. അതുപോലെ തന്നെ ഹൂബ്ലി മെഡിക്കൽ കോളേജിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 11385, ESA മെഡിക്കൽ കോളേജിലെ 12214, മാണ്ഡ്യ മെഡിക്കൽ കോളേജിൽ 17873, ബെൽഗാമിൽ 11126, വിജയനഗറിൽ 11341, ഹസൻ മെഡിക്കൽ കോളേജിൽ 21901, അങ്ങനെ 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 58389 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് ഈ 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവിടെ സ്വകാര്യ മേഖലയിലും ഫീസ് കുറവായതുകൊണ്ട് അവർ ഗവൺമെൻറ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഇടകലർത്തിയായിരിക്കും വെക്കുന്നത്. അതുകൊണ്ടാണ് ഏതാണ്ട് 58389 റാങ്ക് വരെയുള്ള കുട്ടിക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യത നിലവിൽ വന്നത്. കാരണം അവിടെ സ്വകാര്യ മേഖലയിൽ അവിടുത്തെ കുട്ടികൾക്ക് ഫീസ് വളരെ കുറവാണ്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവിടുത്തെ സ്വകാര്യ മേഖലയിൽ, നമ്മുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ സ്റ്റേറ്റ് കോട്ട സീറ്റുണ്ട്. ഏതാണ്ട് 8144 വരെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് മണിപ്പാലിൽ പ്രവേശനം കിട്ടി. JSSൽ 10718 വരെയും രാമയ്യ മെഡിക്കൽ കോളേജിൽ 13180 വരെയുമാണ് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടിക്ക് 1.5 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. കെമ്പകോടയിൽ 18745 വരെയും ഫാദർ മുളൽ മെഡിക്കൽ കോളേജിൽ 24000 വരെയുമാണ് ഓപ്പൺ വിഭാഗത്തിൽ കർണാടകത്തിലുള്ള എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നത്. വൈദേഹി മെഡിക്കൽ കോളേജിൽ 26259 റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയപ്പോൾ ആകെയുള്ള 37 കോളേജിൽ ഏതാണ്ട് 74690 നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വരെ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടിക്ക് 1.5 ലക്ഷം രൂപ മാത്രം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് MBBS സീറ്റ് പഠിക്കാനുള്ള അർഹത ലഭിച്ചു. എന്നാൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കർണാടകത്തിലെ പ്രൈവറ്റ് സീറ്റുകൾ ആണ് ലഭിക്കുന്നത്, ഏതാണ്ട് 10 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട്. അങ്ങനെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഓപ്പൺ വിഭാഗത്തിൽ 780000 കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ഓപ്ഷൻ കൊടുത്തപ്പോൾ കർണാടകത്തിന് വെളിയിലുള്ള കുട്ടികൾക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കോട്ടയുണ്ട്. 10 സീറ്റുകളാണ് സെൻറ്റ് ജോൺസിൽ ഓപ്പൺ കോട്ടയുള്ളത്. അത് 14028 ഓൾ ഇന്ത്യ റാങ്കിൽ തന്നെ അവസാനിച്ചു. ഓൾ ഇന്ത്യയിൽ പോലും എനിക്ക് തോന്നുന്നു 20000 വരെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് വെച്ചിട്ട് MBBS സീറ്റിൽ ലഭിച്ചപ്പോൾ അതിനു മുകളിൽ തന്നെ സെൻറ്റ് ജോൺസിൽ 14000 നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിക്ക് ഓൾ ഇന്ത്യ റാങ്കിന് MBBS സീറ്റ് പ്രവേശനം ഈ വർഷം 1-ാമത്തെ റൗണ്ടിൽ നടന്നു. അതിനുശേഷം നമ്മൾ ഫീസില്ലാതെ പഠിക്കാൻ പറ്റുന്ന ശ്രീസായി മധുസൂദനിൽ നമുക്കറിയാം MBBSന് ഫീസില്ല. ഫീസില്ലാതെ കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് 15% സീറ്റുകൾക്ക് പഠിക്കാം. 25674 റാങ്ക് വരെയുള്ളവർക്ക് 1 രൂപ പോലും ഫീസ് കൊടുക്കാതെ ശ്രീസായി മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം ലഭിച്ചു. 5 വർഷം MBBS പഠനത്തിനും ഹൗസ് അറൻസിനും ശേഷം 5 വർഷം അവിടെ ബോണ്ട് ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ബോണ്ട് ചെയ്യാമെന്ന് സംബന്ധിച്ച് അവിടെ ഓപ്ഷൻ കൊടുത്തവർക്ക് 25674 ഓൾ ഇന്ത്യ റാങ്ക് വരെ 1 രൂപ പോലും കൊടുക്കാതെ MBBS സീറ്റ് പ്രവേശനം ശ്രീസായി മധുസൂദനിൽ ലഭിച്ചു. അത് കേരളത്തിലുള്ള ഉൾപ്പെടെയുള്ള കുട്ടികൾക്കാണ്.
കെമ്പഗൌഡ മെഡിക്കൽ കോളേജിൽ 25,682 വരെയും വൈദേഹിയിൽ 27,148 വരെയും അംബേദ്കറിൽ 30,000 വരെയും ഫാദർ മുള്ളറിലുള്ള ഓപ്പൺ സീറ്റുകൾ 31,680 വരെയും ഗ്ലോബലില് 31,950 വരെയും രാമയ്യയിൽ 34,367 വരെയും 1,000,000 രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് മലയാളികൾ അടക്കമുള്ളവർക്ക് പ്രൈവറ്റ് സീറ്റുകൾ MBBS സീറ്റ് ലഭിച്ചു. MVJ മെഡിക്കൽ കോളേജിൽ 35,207 വരെയും ആകാശിൽ 35,512 വരെയും AJ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 36,820 വരെയും മഹാദേവപ്പ രാംപുരെ മെഡിക്കൽ കോളേജിൽ 37,945 വരെയും JJ മെഡിക്കൽ കോളേജിൽ 39,680 വരെയും ഓക്സ്ഫോർഡിൽ 40,135 വരെയും ശ്രീനിവാസയിൽ 42,641 വരെയും ഈസ്റ്റ് പോയിന്റിൽ 44,484 വരെയും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്കുൾപ്പെടെ പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റുകൾ കർണാടകത്തിൽ ലഭിച്ചു. കനച്ചൂർ മെഡിക്കൽ കോളേജിൽ 47,589 വരെയും SS മെഡിക്കൽ കോളേജിൽ 48,199 വരെയും ബസവേശ്വര മെഡിക്കൽ കോളേജിൽ 55,561 വരെയും നിജലിംഗപ്പയിൽ 57,000 വരെയും വെങ്കടരമണയിൽ 59,954 വരെയും അല്ലമീനിൽ 61,220 ശ്രീദേവി മെഡിക്കൽ കോളേജിൽ 61,721 നവോദയയിൽ 62,285 സുബയ്യ മെഡിക്കൽ കോളേജിൽ 63,516 സിദ്ധഗണങ്കയിൽ 68,201 വരെയും സപ്തഗിരിയിൽ 70,471 വരെയും ചാമുണ്ഡേശ്വരി മെഡിക്കൽ കോളേജിൽ 71,240 വരെയും KB മെഡിക്കൽ കോളേജിൽ 118,000 വരെയും ഇവിടെ വരുമ്പോഴത്തേക്കും ഫീസ് കൂടുതലാണ്. അപ്പം ശ്രീ ചാമുണ്ഡേശ്വരി മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഏതാണ്ട് 1,000,000 രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് കർണാടകത്തിലെ ഒരു മാനേജ്മെന്റ് സീറ്റ് ലഭിച്ചിരിക്കുന്നത് 71,240 ഓൾ ഇന്ത്യ റാങ്ക് വരെ ലഭിച്ചിട്ടുള്ളൂ. ഇതിനുശേഷം ഇവിടെയൊക്കെ ഫീസ് കൂടുതലാണ്. ഇവിടെ വാർഷിക ഫീസ് 1,600,000-1,800,000 വരെ വന്നപ്പോഴാണ് 118,000 വരെ KB മെഡിക്കൽ കോളേജിലും SDMൽ 150,000 വരെയും ആദിചുഞ്ചാഗിരിയിൽ 187,000 വരെയും CD മെഡിക്കൽ കോളേജിൽ 194,000 വരെയും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ MBBS സീറ്റ് ലഭിച്ചത്. അപ്പോൾ കർണാടകത്തിലെ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ 1,000,000 രൂപ വരെയുള്ള പ്രൈവറ്റ് സീറ്റുകൾ ലഭിച്ചത് 71,240 റാങ്കിനാണ് KE സൈറ്റ് വഴി ഫസ്റ്റ് റൗണ്ടിൽ മോക്ക് റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. ഈ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതർ സീറ്റുകളുണ്ട്. 25,000 രൂപയും 30,000 രൂപയും മാനേജ്മെന്റ് ഫീസ് കൊടുക്കുന്ന അതർ സീറ്റുകളിൽ ശ്രീ മധുസൂദൻ മെഡിക്കൽ കോളേജിൽ തന്നെ 176,000 വരെയും അംബേദ്കർ മെഡിക്കൽ കോളേജിൽ 178,000 വരെയും അങ്ങനെ ഈ 37 മെഡിക്കൽ കോളേജുകളായിട്ട് ഏതാണ്ട് 574,655 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അതർ സീറ്റുകൾ 5% മാനേജ്മെന്റ് സീറ്റുകൾ 25,000-30,000 ഇടയ്ക്ക് വാർഷിക ഫീസ് കൊടുത്തുകൊണ്ടും ലഭിച്ചിട്ടുണ്ട്. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ വിഭാഗത്തിലെ കർണാടകത്തിന് വെളിയിലുള്ള കുട്ടികൾക്ക് 10 സീറ്റുകളാണുള്ളത്. അതിൽ 14,028 നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് സെന്റ് ജോൺസിൽ പ്രവേശനം ലഭിച്ചപ്പോൾ കാത്തലിക്സ് വിഭാഗത്തിന് 99,627 ഏതാണ്ട് 510 മാർക്ക് വരെയുള്ളവർക്കാണ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ റോമൻ കാത്തലിക്സ് വിഭാഗത്തിന് ഈ വർഷം ഈ 1-ാം റൗണ്ടിൽ തന്നെ പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. 510 മാർക്ക് വരെ 99,000 റാങ്ക് വരെയുള്ളവർക്കാണ് കാത്തലിക്സ് വിഭാഗത്തിൽ 8 വിഭാഗത്തിൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ. ഇതിന് ഇനിയും ഓപ്ഷൻ എൻട്രി അവശേഷിക്കുന്നുണ്ട്. ഈ റേഞ്ചിലുള്ള കുട്ടികൾക്ക് അവിടെ പോയി വെരിഫിക്കേഷൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഫസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് കർണാടകത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ശ്രീസായി മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്കറിയാം 25,000 റാങ്ക് വരെയുള്ളവർക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ റാങ്കൊക്കെ ഉള്ളവർക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന് അപ്പുറത്ത് 5 വർഷം MBBS ബോണ്ട് ചെയ്തുകൊണ്ട് ശ്രീസായി മധുസൂദൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിച്ച് കാത്തലിക്സ് വിഭാഗത്തിന് 780,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടാവുകയും ബാംഗ്ലൂരിൽ പോയി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തവർക്ക് ഇനിയും KE വെബ്സൈറ്റ് വഴി ഓപ്ഷൻ എൻട്രി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നീറ്റ് 2023 മറ്റ് പ്രധാന വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.